അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാസമായ റബീഉൽ അവ്വൽ മാസം നമ്മിൽ നിന്ന് വിടചൊല്ലി ഔലിയാക്കന്മാരുടെ മാസമായ റബീഉൽ ആഖിർ മാസം നമ്മിലേക്ക് കടന്നു വന്നു. റബീഉൽ ആഖിർ മാസം ഔലിയാക്കന്മാരുടെ മാസമായിട്ടാണ് അറിയപ്പെടുന്നത്. കാരണം ഒരുപാട് മഹാന്മാരായ മഹത്തുക്കളായ ഔലിയാക്കന്മാര് വഫാത്തായ വലിയ ബർക്കത്തുള്ള ഒരു മാസമാണ് റബീഉൽ ആഖിർ മാസം. പ്രത്യേകിച്ച് ഗൗസുൽ ആലം അഷ്ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിറുൽ അസീസ് തങ്ങൾ, ഔലിയാക്കന്മാരുടെ നേതാവായ ഷെയ്ഖ് ജീലാനി തങ്ങൾ വഫാത്തായ മാസമാണ് പരിശുദ്ധമായ റബീഉൽ ആഖിർ മാസം. വലിയ ബർക്കത്തുള്ളൊരു മാസമാണ്. മഹാനായ ഗൗസുൽ ആലമിനെ, ഷെയ്ഖ് ജീലാനി തങ്ങളെ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്ന മഹത്തായ മാസമാണ്. മഹാനവരുകളെ നാം അനുസ്മരിക്കണം. മഹാനവരുടെ ജീവിതം നാം എന്താണെന്ന് പഠിക്കണം. അമ്പിയാക്കളെ അനുസ്മരിക്കൽ ഇബാദത്ത്, അത് ആരാധനയാണ്. സ്വാലിഹീങ്ങളെ, ഔലിയാക്കന്മാരെ, മഹത്തുക്കളെ, മഹാന്മാരെ, അവരെ അനുസ്മരിക്കൽ കഫാറത്ത്, അത് നമ്മുടെ ദോഷങ്ങൾ പൊറുക്കാനുള്ള ഒരു കാരണമാണ്. ഫൗസുൽ ആലമിന്റെ പേരിൽ, ഷെയ്ഖ് ജീലാനി തങ്ങളുടെ പേരിൽ, മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ എല്ലാ ദിവസവും ഒരു ഫാത്തിഹ എങ്കിലും ഓതാൻ നമുക്ക് കഴിയണം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അവർക്കൊരു ഫാത്തിഹ എപ്പോഴും ഓതുകിൽ അവരുടെ ദുആയും ബർക്കത്തും എത്തുമേ. ഗൗസുൽ ആലമിന്റെ പേരിൽ, മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ പേരിൽ എല്ലാ ദിവസവും ഒരു ഫാത്തിഹ ഓതിയാൽ മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ കാവലും ദുആയും ബർക്കത്തും നമുക്ക് ലഭിക്കും. എന്നെ പേടിച്ചവർ ഏതും പേടിക്കണ്ട, എന്നെ പേടിച്ചവർക്ക് ഞാൻ കാവലെന്ന് മുഹിയുദ്ദീൻ പറഞ്ഞതാണ്. എന്നെ പിടിച്ചവർ എന്ന് പറഞ്ഞാൽ ഞാനുമായി ബന്ധമുള്ളവർ, അവര് പേടിക്കണ്ട. അവര് ദുനിയാവിലും ആഖിറത്തിലും അവർ രക്ഷപ്പെട്ടവരാണ്. ഫാത്തിഹ എല്ലാത്തിനും പരിഹാരമുള്ള ഒരു സൂറത്താണ്. മഹാന്മാരുടെ പേരിൽ എല്ലാ ദിവസവും ഒരു ഫാത്തിഹ ഓതുന്നു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു ഫാത്തിഹ ഓതണം. ബദരീങ്ങളുടെ പേരിൽ ഒരു ഫാത്തിഹ ഓതണം. റസൂലുള്ളാഹി അലമിന്റെ പേരിൽ ഒരു ഫാത്തിഹ ഓതണം. ഇഫായ് ഷെയ്ഖിന്റെ പേരിൽ, അങ്ങനെ എല്ലാ ഔലിയാക്കന്മാരും നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ ഉസ്താദന്മാർ, കുടുംബക്കാർ, ബന്ധുക്കൾ, മാതാപിതാക്കൾ, വേണ്ടപ്പെട്ടവർ എല്ലാവർക്കും ഒരു ഫാത്തിഹ നാം എല്ലാ ദിവസവും പതിവാക്കണം. ഫാത്തിഹ സൂറത്ത് എല്ലാത്തിനും പരിഹാരമുള്ള ഒരു അത്ഭുത സൂറത്താണ്. ഫാത്തിഹ സൂറത്തിന്റെ മഹത്വങ്ങൾ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് ഹദീസുകളിലൂടെയും തഫ്സീറിന്റെ കിതാബുകളിലൂടെയും അല്ലാതെയും ഫാത്തിഹ സൂറത്തിന്റെ അത്ഭുതങ്ങളും അതിന്റെ മഹത്വങ്ങളും ഒരുപാട് മഹാന്മാര് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഫാത്തിഹത്തുൽ കിതാബി ശിഫാഉ മിൻ കുല്ലി ദാ, എല്ലാ അസുഖങ്ങൾക്കും എല്ലാ രോഗങ്ങൾക്കും ശിഫയുള്ള മരുന്നാണ് സൂറത്തുൽ ഫാത്തിഹ. അതേപോലെ തന്നെ നമ്മുടെ ഉദ്ദേശങ്ങൾ ഹാസിലാകാൻ, മുറാദുകൾ ഹാസിലാകാൻ, ആഗ്രഹങ്ങൾ സഫലമാകാൻ, ആവശ്യങ്ങൾ പെട്ടെന്ന് നേടിയെടുക്കാൻ എങ്ങനെയാണ് ഫാത്തിഹ സൂറത്ത് ഓതേണ്ടതെന്ന് മഹാന്മാർ, അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ, മഹത്തുക്കള് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മിമ്മാ ജറബ, അതിൽപ്പെട്ട ഒരു രൂപമാണ് മിമ്മാ ജറബ, മുജറബായ ഒരു വിഷയം. മുജറബ എന്ന് പറഞ്ഞാൽ മഹാന്മാര് പരിശോധിച്ച് അതിൽ അവർക്ക് വലിയ ഫലം കിട്ടിയ ഒരു വിഷയമാണ്, ഒരു സംഗതിയാണ്. അത് സഹിയാവുകയും ചെയ്തിട്ടുണ്ട്. അന്നഹു, തീർച്ചയായും, മൻ ഖറഅ, ഒരാൾ ഓതിയാൽ, ബൈന സ്വലാത്തി സുബ്ഹി വനാഫിലത്തിഹ, സുബ്ഹി ഫർളിന്റെയും സുന്നത്തിന്റെ ഇടയിലായി, സുബ്ഹി സുന്നത്ത് നിസ്കരിച്ച് ഫർള് നിസ്കരിക്കുന്നതിന്റെ ഇടയിലായി, ഇഹ്ദം വ അർബഈന മറ, 41 വട്ടം സൂറത്തുൽ ഫാത്തിഹ ഓതിയാൽ, വതവാമ അലാ ദാലിക 40 സബാഹൻ മിൻ ഗൈരി ഖിലൽ, അങ്ങനെ 41 ദിവസക്കാലം 41 ദിവസക്കാലം ഇത് പതിവാക്കിയാൽ ഖല്ലല്ലാഹു അജതുവിൽ എത്ര വലിയ ആവശ്യമുണ്ടെങ്കിലും അല്ലാഹു നിറവേറ്റി കൊടുക്കും. 41 ദിവസം ഇത് തുടരെ ചെയ്യാൻ സാധിക്കും. 41 പ്രാവശ്യം സുബ്ഹിയുടെ സുന്നത്തിന്റെയും ഫർദിന്റെ ഇടയിലായി അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇങ്ങനെ ഒരാൾ ചെയ്യുകയാണെങ്കിൽ അവന്റെ മനസ്സിലുള്ള എത്ര വലിയ ഉദ്ദേശമുണ്ടെങ്കിലും ഇതുവരെ നടക്കാത്തതാണെങ്കിലും എത്ര ശ്രമിച്ചിട്ടും എന്ത് ചെയ്തിട്ടും ആ ഉദ്ദേശം പൂർത്തിയാകുന്നില്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു അമൽ ഒരാൾ ചെയ്താൽ, ഇങ്ങനെ ഒരാൾ പ്രവർത്തിച്ചാൽ തീർച്ചയായും ഒരു സംശയം വേണ്ട അള്ളാഹുവിന്റെ ഉദ്ദേശം പൂർത്തിയാക്കി കൊടുക്കും. ഇത് മഹാന്മാര് 41 ദിവസക്കാലം പരിശോധിച്ച ഒരു വിഷയമാണ്. 41 ദിവസക്കാലം ഈ അമൽ ചെയ്തപ്പോൾ അവർക്ക് നല്ല റിസൾട്ട് കിട്ടി, നല്ല ഫലം കിട്ടി. ഫത്തിഹ സൂറത്തിന്റെ മഹത്വങ്ങളെ പറ്റി പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് വലഖദ് ആതൈനാക സബ്അൻ മിനൽ മസാനി, നബിയെ നിങ്ങൾക്ക് നാം 7 സബ്അൻ മിനൽ മസാനി അങ്ങേക്ക് നാം നൽകിയിട്ടുണ്ട്, നിങ്ങൾക്ക് നാം നൽകിയിട്ടുണ്ട്. വൽ ഖുർആനിൽ അദീം ഖുർആനിനെയും നൽകിയിട്ടുണ്ട്. ഇവിടെ എടുത്തു പറഞ്ഞ സബ്ഉൽ മസാൻ എന്ന് പറഞ്ഞാൽ ഫാത്തിഹയാണ്. ഖുർആനും നൽകിയിട്ടുണ്ട്, സബ്ഉൽ മസാനും നൽകിയിട്ടുണ്ട്. ഖുർആൻ നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പോരെ, സബ്ഉൽ മസാനി എന്ന് എടുത്തു പറയാനുള്ള കാരണം എന്താണ്? ഫാത്തിഹക്ക് അത്രയും മഹത്വമുള്ളത് കൊണ്ടാണ്. ഉമ്മുൽ ഖുർആൻ ഖുർആന്റെ ഉമ്മയാണ്, എല്ലാത്തിനും പരിഹാരമുള്ളൊരു സൂറത്താണ്. നമ്മുടെ 5 വക്ത നിസ്കാരം, ഫർള് നിസ്കാരങ്ങളും സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ അള്ളാഹു കബൂൽ ചെയ്യണമെങ്കിൽ, അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ നിർബന്ധമായും ഫാത്തിഹ ഓതിയിരിക്കണം. ഫാത്തിഹന്റെ അതിന്റെ കാനൂനനുസരിച്ച്, അതിന്റെ നിയമം അനുസരിച്ച് ഫാത്തിഹ ഓതിയിരിക്കണം. എന്നാലേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. സൂറത്ത് ഓതിയില്ലെങ്കിൽ നിസ്കാരം സ്വീകരിക്കും. ഫാത്തിഹക്ക് അത്ര വലിയ മഹത്വമുണ്ട്. الذي نفسي بيده ما أنزل الله في التوراة ولا في الإنجيل ولا في الزبور ولا في القرآن بيه نمال التوراة لهم إنجيل لهم زبور لهم قرآن لهم فاتحة بولي واربري أدعاء واربري سورة نعم ركيت الله إنها السبع المسان. എത്ര ഹദീസുകളിലൂടെയാണ് ഫാത്തിഹന്റെ മഹത്വം പറഞ്ഞത്. അബ്ശിർ ബിനൂറൈ, നബിയെ നിങ്ങൾക്ക് 2 നൂറ് നാം നൽകിയിട്ടുണ്ട്. മുമ്പുള്ള ഒരു നബിമാർക്ക് കൊടുക്കാത്ത അതിൽപ്പെട്ട ഒന്നാണ് ഫാത്തിഹത്തുൽ കിതാബ്. ഫാത്തിഹയാണ് 2 പ്രകാശം മുമ്പ് കഴിഞ്ഞുപോയ ഒരു പ്രവാചകന്മാർക്കും കൊടുക്കാത്ത ഏറ്റവും വലിയ ഒരു രീതിയാണ് ഫാത്തിഹ. അതുപോലെ തന്നെ കച്ചവടം നടത്തുന്നവര്, ബിസിനസ് നടത്തുന്നവര്, അവിടെ കച്ചവട സ്ഥാപനങ്ങളിൽ 35 പ്രാവശ്യം ഫാത്തിഹയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയത്താണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ ആയത്ത് എഴുതി വെച്ചാൽ വലിയ ബർക്കത്തുണ്ടാകും, കാവലുണ്ടാകുമെന്നും ആന്മാര് നമ്മെ പഠിപ്പിച്ചതായി കാണാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള ആയത്ത്. ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങളും ഒരുപാട് നേട്ടങ്ങളും ഒരുപാട് മഹത്വങ്ങളും നിറഞ്ഞ ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ആ സൂറത്തുൽ ഫാത്തിഹ എല്ലാ ദിവസവും മഹാനായ ഗൗസുൽ അളമിന്റെ പേരിൽ നാം ഓതിയാൽ ഗൗസുൽ അളമിന്റെ കാവൽ ലഭിക്കും. ഗൗസുൽ അളമിന്റെ ബർക്കത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. മഹാന്മാരെ നാം കൈപിടിച്ചാൽ, മഹാന്മാരെ നാം പിടിച്ചാൽ, മഹാന്മാരോട് ഉള്ളൊരു ബന്ധം നമുക്കൊരു കണക്ഷൻ ഉണ്ടായാൽ അവർ നമ്മൾ കുടുങ്ങുന്ന സമയത്ത് ദുനിയാവിലും ആഖിറത്തിലും ആരുമാരും സഹായിക്കാനില്ലാതെ ഖബറിലും മഹ്ശറിലും അവരൊന്ന് നമ്മളെ സഹായിക്കും. എന്നെ പിടിച്ചവർ ഏതും പേടിക്കണ്ട, എന്നെ പിടിച്ചവർക്ക് ഞാൻ കാവലെന്നവരും മഹാനാഹുസുല്ലാന്ന് പറഞ്ഞത് വെറുതെയല്ല. അവർക്കൊരു ഫാത്തിഹ എപ്പോഴും ഓതുകിൽ അവരോടെ കാവലും ദുആയും എന്ന് പറഞ്ഞത് വെറുതെയല്ല. ഇത് മുഹിദ്ദീൻ ശൈഖാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, എല്ലാ ദിവസവും ഗൗസുല്ലാന്റെ പേരിൽ ഒരു ഫാത്തിഹ ഓതണം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അവരുടെ ബർക്കത്ത് കൊണ്ട്, അവരുടെ ഹഖ്ജാ ബർക്കത്ത് കൊണ്ട് പാവികളായ സാധുക്കളായ നമ്മെ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു വിജയിപ്പിക്കട്ടെ, രക്ഷപ്പെടുത്തട്ടെ. നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും മുറാദുകളും അല്ലാഹു പൂർത്തിയാക്കി തരട്ടെ. മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും അല്ലാഹു മാറ്റി തരട്ടെ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തും സന്തോഷവും സമാധാനം റാഹത്തും നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ അപകട ദുരന്തങ്ങൾ, ആഫത്ത്, മുസീബത്ത്, ഇടങ്ങേറുകളിൽ അല്ലാഹു കാക്കട്ടെ. പെട്ടെന്ന് സംഭവിക്കുന്ന എല്ലാവിധ മരണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും മാതാപിതാക്കൾ, ഭാര്യ മക്കൾ, സന്താനങ്ങൾ, കൂട്ടുകുടുംബക്കാർ, ഉസ്താദ്മാർ, കൊണ്ടേൽപ്പിച്ചവർ, സർവ്വ മോമിനീങ്ങളെയും ഈ ചാനലിലൂടെ ക്ലാസ് കേൾക്കുന്ന എല്ലാ സഹോദര സഹോദരിമാരെയും അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ജീവിക്കുന്ന കാലത്തോളം സന്തോഷം, സമാധാനം, റാഹത്തും ഇസ്സത്തും ഹിമ്മത്തും ആഫിയത്തും ആരോഗ്യം അല്ലാഹു ഏറ്റിത്തരട്ടെ. മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാൻ അല്ലാഹു നമുക്ക് നൽകട്ടെ. ആക്കിബത്ത് നന്നായി മരിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. പെട്ടെന്ന് സംഭവിക്കുന്ന എല്ലാവിധ മരണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ലോക മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു സന്തോഷവും സമാധാനവും നൽകട്ടെ. ഇസ്ലാമിന്റെ ശത്രുക്കളെ അല്ലാഹു നശിപ്പിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.